നമസ്കാരം. ഷനാത്തോവ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷനാത്തോവ. ഷനാത്തോവ എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ എന്നാണ്. ജൂയിഷിലെ ഈ ഹീബ്രുവിൽ ഷനാത്തോവ എന്ന് പറഞ്ഞാൽ ഗുഡ് ഇയർ എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റോഷനെ കുറിച്ചാണ്. ജൂയിഷ് കലണ്ടർ പ്രകാരം തിശ്രേ എന്ന മാസത്തിൽ ഒന്നും രണ്ടും ദിവസങ്ങളിൽ ആണ് റോഷന ആചരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മുഴുവനും ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് റോഷന എന്ന വാക്കിന്റെ ഹീബ്രു അർത്ഥം ഒന്ന് പറയാം. റോഷന എന്ന് പറയുന്നത് ഹീബ്രു വേർഡാണ്. റോഷ് എന്ന് പറഞ്ഞാൽ ഹെഡ്, മലയാളത്തിൽ ശിരസ്. അതുപോലെ ഹർഷാന എന്ന് പറയുന്നത് ഹർഷന, ഷന, ഇയർ. മൊത്തത്തിൽ പറയാണ് ദ ഹെഡ് ഓഫ് ദി ഇയർ. അതാണ് റോഷനയുടെ ഒരു മീനിങ്. എന്തിനാണ് റോഷന ആഘോഷിക്കുന്നത്? ബൈബിൾ പ്രകാരം ദൈവം ഭൂമിയെയും പ്രപഞ്ചത്തിലുള്ള സകലതിനെയും സൃഷ്ടിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നേ ദിവസം ഇവർ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് ജൂതന്മാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്, അതായത് ഈ റോഷന ആഘോഷിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതേ ദിവസം ഇവർ വെള്ള വസ്ത്രം ധരിക്കുകയും ഇവർ സിനഗോഗിൽ ഇവരുടെ പള്ളികളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത തെറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അങ്ങനെയൊക്കെയാണ് ഇവർ ആഘോഷിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഷൊഫയർ എന്ന് പറഞ്ഞ ഒരു സംഗീതോപകരണം വായിക്കുകയൊക്കെ ചെയ്യും. ഷൊഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ഒരു കുഴൽ പോലെ ഇരിക്കും, അതായത് അത് ഒരു വയസ്സ് കഴിഞ്ഞ ചെമ്മരിയാടിൻ്റെ അല്ലെങ്കിൽ ആഫ്രിക്കൻ ബഫല്ലോസിൻ്റെ ഒക്കെ കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ചിലത് വലിയതായിരിക്കും, ചിലത് അത് കൊമ്പിൻ്റെ ബേസ് ആയിട്ടിരിക്കും കേട്ടോ. അത് പ്രത്യേക രീതിയിൽ അവർ പ്രാർത്ഥിച്ച് ഒക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. അത് വായിക്കുകയും അതുപോലെ തന്നെ അത് വായിക്കുമ്പോൾ തന്നെ അവർ കൈകൊട്ടുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം അവർ വീട്ടിൽ വരികയും കുടുംബത്തിനോടെയും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് റോഷന. വന്ന് അവർ തിരികത്തിക്കുകയും അതിനുശേഷം വൈനുകൾ ഗ്ലാസ്സിലേക്ക് പകർന്നു വെക്കുകയും അതിനുശേഷം ആ ടേബിൾ മൊത്തം ഫുഡ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഏതൊക്കെയാണെന്ന് പറയാൻ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കാണും. അതിൽ പ്രത്യേകത ആയിട്ടും ഫുഡുകൾ കാണും. നമ്മുടെ നാട്ടിലെ ഓണത്തിന് ഇപ്പം ഓണത്തിന് സദ്യ കഴിക്കുന്ന പോലെ ഈ റോഷനയ്ക്ക് ഇവർക്ക് പ്രത്യേക ഒരു ഫുഡ് മെനു തന്നെ ഉണ്ട്. മെനു പല ഈ ജൂതന്മാർ എന്ന് പറഞ്ഞ പല സൈഡുകളിൽ നിന്ന് വന്നതുകൊണ്ട് പലതരം വ്യത്യസ്തമായിട്ട് ഫുഡ് കൾച്ചറാണ്. എങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തീന്മേശയിൽ കാണും ആപ്പിളും അതുപോലെ തന്നെ തേനും അതുപോലെ തന്നെ ഏതെങ്കിലും ന്യൂ ഫ്രൂട്ട്, അതായത് സീസണിൽ ഉണ്ടാകുന്ന ന്യൂ ഫ്രൂട്ട്, മാതള നാരങ്ങ മിക്ക ഇതിലും കാണും. അതുപോലെ തന്നെ മീനിൻ്റെ തല അല്ലെങ്കിൽ ചെമ്മരിയാടിൻ്റെ തല അല്ലെങ്കിൽ പശുവിൻ്റെ തല, അത് പല ഓരോ രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ അവിടുത്തെ രാജ്യത്തിൻ്റെ കൾച്ചർ പോലെ ഇരിക്കും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഈ ആപ്പിളും തേനും ഒരു ആപ്പിള് തേനിൽ മുക്കി കഴിക്കുന്നതിൻ്റെ അർത്ഥം ഇനി വരുന്ന വർഷം അതുപോലെ മധുരമുള്ള വർഷമായി മാറാൻ വേണ്ടിയാണ് ആപ്പിള് തേനിൽ മുക്കി കഴിക്കുന്നത്. ന്യൂ ഫ്രൂട്ട് കഴിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ തല കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം തലയാണല്ലോ. അതുകൊണ്ടാണ് ഇവർ ആ ദിവസം മീൻ തല അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ്റെ തല അല്ലെങ്കിൽ നമ്മുടെ ആടിൻ്റെ തലയൊക്കെ കഴിക്കുന്നത്. ഹെഡ് ഓഫ് ദി ഇയർ, ഈ വരുന്ന വർഷം മുഴുവൻ അവർ എല്ലാത്തിലും ഒന്നാമത് നിൽക്കാൻ വേണ്ടിയാണ്, അതായത് പുറകിൽ നിൽക്കാതെ എല്ലാത്തിനും ഒന്നാമത് തന്നെ. തലയാണല്ലോ എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്ര കഥാപാത്രം, എല്ലാത്തിലും ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയാണ് ഈ തല കഴിക്കുന്നത്. ഇത് എൻ്റെ അറിവാണ് കേട്ടോ, ഞാൻ അവിടെ ഇവിടെയും തപ്പി കണ്ടെത്തിയ അറിവുകളാണ്. അതുപോലെ അവർ ബീട്രൂട്ട് കഴിക്കും. ബീട്രൂട്ട് കഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അവരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് ദൂരെ മാറി, ശത്രുക്കളിൽ നിന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ആ ബീട്രൂട്ട് കഴിക്കുന്നത്. ഓരോ ആഹാരത്തിനും ഓരോ രീതിയിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. പിന്നീട് അവർ ക്യാരറ്റ് കഴിക്കും. ക്യാരറ്റ് ഇതിന് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തും. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെ നല്ല രീതിയിൽ ദൈവം ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചീര കാണും, അതുപോലെ തന്നെ കുസ്കുസ് വെച്ച്, ഏഴ് വെജിറ്റബിൾ വെച്ച് കുസ്കുസ് ഉണ്ടാക്കും. കുസ്കുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉപ്പുവാവിൻ്റെ വേറൊരു സാധനമാണ്. ഒരു ആഫ്രിക്കൻ ഗോതമ്പ് എന്നൊക്കെ പറയും, അത് വെച്ചുണ്ടാക്കുന്ന ഒരു നമ്മുടെ ഉപ്പുവാവ് പോലൊരു സാധനമാണ്. അത് ഏഴ് വെജിറ്റബിൾ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അത് കാണും. പിന്നെ നമ്മുടെ ഈന്തപ്പഴം കാണും. നമ്മുടെ ഈ ഫ്രൂട്ട്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഈ ആപ്പിള്, മാതള നാരങ്ങ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലും അതിനകത്ത് മാംസമായ ഫുഡാണ്, അതിനകത്ത് കളയാനൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഇപ്പം ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക്
ജസ്റ്റ് രണ്ടോ മൂന്നോ കുരു കാണും. ഇതിനകത്ത് ഒരു മാതള നാരങ്ങ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കളയാനൊന്നുമില്ല, തൊലി മാത്രമേ കളയാനുള്ളൂ. ഇത് കൂടാതെ അവർ പംകിൻ കഴിക്കും, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ കഴിക്കും, അതുപോലെ തന്നെ ക്യൂൻസ് കഴിക്കും, പയറുവർഗ്ഗങ്ങൾ കഴിക്കും. ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഓരോന്നും മീൻ ചെയ്യുന്നതാണ് കേട്ടോ, ഓരോ കാര്യങ്ങളും മീൻ ചെയ്യുന്നതാണ്. അവരുടെ വരുന്ന വർഷം സമ്പദ് സമൃദ്ധിയോടെ കൂടി ആയിരിക്കണമെന്നുള്ളത് പ്രാർത്ഥിച്ച് ഓരോന്നോരോന്ന് ചെയ്യുന്നതാണ്. പിന്നെ ആ ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ഹോളിഡേ, നാഷണൽ ഹോളിഡേ ആണ്. ആൾക്കാർ മിക്ക ഒരു ഒരു ഇത്ര പെർസെൻറ്റേജ് ആൾക്കാരും വീടുകളിൽ തുള്ളിൽ തന്നെ കുടുംബമൊത്ത് കഴിയും, കുടുംബമൊത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് കഴിയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കാണാൻ പോകുന്ന ചില ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ വർഷം ഒന്നും നടക്കത്തില്ല, ഇപ്രാവശ്യം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കൂടുതൽ സമയം വീട്ടുകാരുമായിട്ട് ചെലവഴിക്കുന്നു. അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സന്തോഷങ്ങളും പങ്കുവിട്ട് ഇത് തന്നെ കുറച്ച് കാര്യങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ അവർ ആ ദിവസങ്ങളിലൊക്കെ മിക്ക ടൈമുകളിലും ഫുഡടി തന്നെയായിരിക്കും. ഞാൻ ആദ്യം ഇസ്രയേലിൽ വന്നതിന് ശേഷം ആഘോഷിക്കുന്നത്, നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്, നമ്മൾ പോകുന്നു, അതുപോലെ ചെല്ലുമ്പോൾ തന്നെ ഒരു തീന്മേശം നിറയെ ഫുഡിരിക്കുന്നു, ഫുഡടിക്കുന്നു, തിരി കത്തിക്കുന്നു, വയനൊഴിക്കുന്നു, ഫുഡടിക്കുന്നു, മീൻ തലയൊക്കെ ഇവർ മെയിനായിട്ട് മീൻ തല, അതുപോലെ തന്നെ നമ്മുടെ ഈ പശുവിൻ്റെയൊക്കെ തലയുണ്ടല്ലോ, തലയ്ക്ക് നാവ് കറി വെച്ചത് ഒക്കെ ഉണ്ട്. ആ തലയ്ക്കകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കറി വെച്ച സാധനങ്ങൾ തീന്മേശയിലിങ്ങനെ നിറഞ്ഞിരിക്കുമായിരിക്കും. അതൊക്കെ കണ്ട് നമ്മൾ വണ്ടടിച്ചു. കാരണം ഒരു ആ ഒരു ആഘോഷ സമയത്ത് ഏകദേശം ഒരു 10-15-20 ആൾക്കാർ ആ ഒരു സമയത്ത് ഒരു 1-2 ദിവസം അവിടെ കൂടി നിന്ന് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, സ്വറ പറയുന്നു, ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ റോഷിഷാനെ കുറിച്ചുള്ള ചെറിയ അറിവുകൾ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി, ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേജ് ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. കൈപ്പറ്റ്. ബൈ ബൈ.